Hi friends, welcome to Kunju's blog. This is Maheshwari Ragesh. In the number, joint pain and the one illegal Vedane Kursha, Adinde Karanangalayam, Adinala homemade solutions in a Kurshokiana, some Sarikam Bonada, Apuningalka, shoulder pain, Kalthil Vedana, Nadu Vedana, Mutta Vedana, Thoding, Ella Prashnangalkam, Nalla solution Irikam, Apotum Samangalade, Namka, video like a poem. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ബോൺ പെയിൻ അല്ലെങ്കിൽ ജോയിൻറ് പെയിൻ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് എല്ലുകൾ. അവയുടെ ഉറപ്പും ബലവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ അവ പണിമുടക്കി തുടങ്ങിയാൽ നാം അവതാളത്തിലായിപ്പോവും. നടുവേദന, കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലെ വേദന, ഷോൾഡർ പെയിൻ, കാൽവേദന എന്നിങ്ങനെ തുടങ്ങി നിരവധി വേദനകൾ നമുക്ക് ഇവയിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പണ്ടൊക്കെ 40-45 വയസ്സുള്ളവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഇവയൊക്കെ ഇപ്പോൾ 20-25 വയസ്സുള്ളവരിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പെയിൻ കില്ലർ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ടാബ്ലറ്റ്സ്, അതും അല്ലെങ്കിൽ സർജറി, ഇതാണ് ഡോക്ടേഴ്സ് ഇതിനായി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാം എന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു. എന്നാൽ അതിനു മുമ്പ് എന്താണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ 90% പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് നമ്മുടെ വയറ്റിൽ നിന്നാണ്. കാരണം നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് എപ്പോഴും നമ്മളെ സ്വാധീനിക്കാറ്. എല്ലുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കാത്ത വസ്തുക്കളുടെ തുടർച്ചയായുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് തുടങ്ങിയ ന്യൂട്രീഷ്യൻസിൻ്റെ ലഭ്യതക്കുറവ് ഉണ്ടാക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ അത്യാവശ്യമായ മിനറൽസും വൈറ്റമിൻസും നമ്മുടെ ശരീരം എല്ലുകളിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങും. ഇത് ക്രമേണ എല്ലുകളുടെ ബലം കുറയാനുള്ള കാരണമാവും. തുടർന്ന് ഏറ്റവും ബലഹീനമായ എല്ലുകളിൽ വേദന അനുഭവപ്പെടും. ഇതുകൂടാതെ കൃത്യമായ എക്സസൈസുകളുടെ കുറവ്, വെള്ളത്തിൻ്റെ കുറവ്, അമിതവണ്ണം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇതിന് കാരണമാവാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ ഗുളികകളും മരുന്നുകളും സ്വീകരിക്കുകയാണെങ്കിൽ നാം നിരന്തരം അത്തരം ടാബ്ലറ്റുകളുടെ അടിമയായി പോവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മളിന്ന് എങ്ങനെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാം എന്ന് മനസ്സിലാക്കാൻ പോകുന്നു. അതിനായി ചില കൂട്ടുകളെയും ചില വസ്തുക്കളെയും കുറിച്ച് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ കൂട്ടിന് ആവശ്യമായ ഘടകങ്ങൾ വെളുത്തുള്ളി, പാൽ, വെള്ളം എന്നിവയാണ്. 10 അല്ലി വെളുത്തുള്ളി, 100 ml പാൽ, 100 ml വെള്ളം എന്നിവ കൃത്യ അളവിൽ എടുക്കുകയും നന്നായി മിക്സ് ചെയ്യുകയും ചെയ്ത് കഴിക്കാവുന്നതാണ്. വെളുത്തുള്ളിയിൽ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലാമേറ്ററി എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ 100 പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ചും വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പരിഹാരമാണ്. ഇത് നിങ്ങളിലെ എല്ലുകളുടെ വേദന ഇല്ലാതാക്കി നല്ല ആശ്വാസം തരുന്ന കൂട്ടാണ്. അടുത്ത കൂട്ടിനാവശ്യമായ പ്രധാന ഘടകം ഉലുവയാണ്. 2 ടീസ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി കുതിർത്ത് വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ ഇത് അരയ്ക്കുക. അരച്ചതിന് ശേഷം 5 മിനിറ്റ് വരെ ഇത് തിളപ്പിച്ച് ആറിയതിന് ശേഷം കഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ രുചിക്കായി അല്പം തേൻ കൂടി ചേർക്കാവുന്നതാണ്. തുടർച്ചയായ ഇതിൻ്റെ 15 ദിവസത്തെ ഉപയോഗം നിങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാക്കുന്നതായിരിക്കും. അടുത്ത കൂട്ടിനാവശ്യമായ പ്രധാന ഘടകങ്ങൾ ജീരകം, ഉലുവ, കുരുമുളക്, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിച്ചത്, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് എന്നിവ കൃത്യ അളവിൽ എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി കുടിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റയുടൻ വെറും വയറ്റിലും രാത്രി കിടക്കുന്നതിന് മുമ്പും ഇങ്ങനെ കഴിക്കാവുന്നതാണ്. പ്രഗ്നൻസി ടൈമിൽ ഇവ ഒഴിവാക്കേണ്ടതാണ്.
അടുത്ത കൂട്ടിന് ആവശ്യമായ പ്രധാന ഘടകം നെയ്യാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്, ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അമിതമായി വേദന വരുമ്പോൾ ഇത്തരം ഒരു മാർഗം സ്വീകരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത് നിങ്ങളുടെ വേദന കുറയ്ക്കാൻ സഹായിക്കും. എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിന് കാൽഷ്യം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി കാൽഷ്യം അമിതമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീരകം. ജീരകം അഥവാ ജീരകവെള്ളം നമ്മുടെ ശരീരത്തിന് വളരെ ഉത്തമമാണ്. ഇതിൽ വൈറ്റമിൻ B1, B6, B3 എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ശക്തിക്ക് വളരെ മർമ്മപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ഘടകമാണ്. അടുത്തത് എള്ള്. എള്ളിൽ പൊട്ടാഷ്യം അമിതമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അയൺ, കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ പാൽ പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യുത്തമമായിരിക്കും. ഇതുകൂടാതെ നിത്യവും മിതമായ രീതിയിലെങ്കിലും എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ നന്നായി വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് വെള്ളം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇത് ശരീരത്തെ ഡീഹൈഡ്രേറ്റ് ചെയ്യാനും യൂറിക് ആസിഡ് കുറയ്ക്കാനും ടോക്സിൻസുകളെ പുറത്തു കടക്കാനും സഹായിക്കും. വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് ഒരു 100 പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ നന്നായി വെള്ളം കുടിക്കാൻ ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ ഒരിക്കലും മറക്കാതിരിക്കുക. ബൈ.